തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്ന റിപ്പോർട്ട്. അടുത്ത മൂന്നാഴ്ച നിർണായകമെന്നും ആരോഗ്യരംഗത്തുള്ളവർ വിലയിരുത്തുന്നു. രോഗനിയന്ത്രണത്തിനായി 5 സോണുകളായി തിരിച്ച് പ്രതിരോധ പ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മന്ത്രി കടകംപള്ളിയും കളക്ടറും വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിൽ സംരക്ഷണത്തിലേക്ക്. കോവിഡ് വ്യാപനം വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അടുത്ത മൂന്നാഴ്ച നിർണായകമെന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ തന്നെ വിലയിരുത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണനും വി എസ് അനുവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, കളക്ടറും മന്ത്രിയും വാർത്താസമ്മേളനം നടത്തിയാണ് തിരുവനന്തപുരത്തെ സാഹചര്യം എന്ത് എന്ന് വിശദീകരിക്കുന്നത്. അടുത്ത മൂന്നാഴ്ച നിർണായകമെന്ന് പറയുന്നു. പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്തൊക്കെ നടപടികളാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 2 ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ ആക്ഷൻ പ്ലാനിലേക്ക് ഇപ്പോൾ ജില്ല നീങ്ങിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാം റിപ്പോർട്ട് അടുത്ത 3 ആഴ്ച കൊണ്ട് തിരുവനന്തപുരത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഓണമടക്കം വരികയാണ്. ഓണത്തിന്റെ തുടർന്ന് കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഇറങ്ങും. കൂടുതൽ മാർക്കറ്റുകൾ സജീവമാകും. ആ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ആക്ഷൻ പ്ലാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 സോണുകളായി തിരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പ്രഖ്യാപിക്കും. നിലവിലെ സാഹചര്യത്തിൽ രോഗവ്യാപനത്തിന്റെ സാധ്യത അനുസരിച്ചാണ് ഈ സോണുകളെ തീരുമാനിക്കുന്നത്. കോസ്റ്റൽ സോൺ അടക്കമുള്ള കഴിഞ്ഞ നേരത്തെ കോസ്റ്റൽ സോണിനും നഗരപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു സോൺ തിരിച്ചിരുന്നത്. ഇതാണ് 5 സോണായി തിരിക്കുക. നിലവിൽ രോഗവ്യാപനം ഇല്ലാത്ത മേഖലകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതെ തടയുക എന്നുള്ളതാണ് ഈ പുതിയ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനമായ അജണ്ട. അതായത് ഒരു മേഖലയിൽ ഇപ്പോൾ രോഗവ്യാപനം വലിയ രീതിയിൽ വന്നിട്ടില്ല എങ്കിൽ ആ മേഖല അതേ രീതിയിൽ സംരക്ഷിച്ച് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വൈറസ് വ്യാപനം ഉണ്ടാകാതെ സംരക്ഷിച്ച് നിർത്തുക. മറ്റു മേഖലയിൽ രോഗവ്യാപനം കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തേക്ക് രോഗവ്യാപനം പോകാതെ നോക്കുക തുടങ്ങി അജണ്ടയോട് കൂടിയായിരിക്കും വരും ദിവസങ്ങളിൽ 5 സോണുകളാക്കി തിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ നടത്തുന്നു. അതിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ? ദീർഘനാൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് അടച്ചിട്ടിരുന്നിട്ടും രോഗപ്രതിരോധം അല്ലെങ്കിൽ രോഗം പിടിച്ചു നിർത്താനാകാത്ത ഒരു സാഹചര്യം ജില്ലാ ഭരണകൂടം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ?
നിലവിൽ ഇനിയൊരു നിയന്ത്രണങ്ങളിലേക്ക് ഉടൻ പോകില്ല. കൂടുതൽ ഇളവുകൾ നൽകുന്നതിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ആലോചനകളും. കാരണം ഷോപ്പിംഗ് സമയം നീട്ടുക തുടങ്ങി ആലോചനകളിലേക്കെല്ലാം ഇപ്പോൾ ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. കാരണം ഓണസമയമാണ്, തിരുവനന്തപുരത്ത് കൂടുതലും സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യാപാര സ്ഥാപനങ്ങളുടെ സമയം ദീർഘിപ്പിച്ച് നൽകുന്നതോടുകൂടി ഈ തിരക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും അല്ലെങ്കിൽ കുറയ്ക്കാനാകും എന്നുള്ള വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആലോചനകളിലേക്കും കടക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിൽ രോഗവ്യാപനം കൂടുതലുള്ള മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആ നിയന്ത്രണങ്ങൾ, അത് കണ്ടെയ്ൻമെന്റ് സോണുകളുടെ പുറത്തേക്ക് കോവിഡ് വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ അത് ഉണ്ടാകും. മറ്റ് ലോക്ക്ഡൌണോ അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതുപോലെ ലോക്ക്ഡൌണോ മറ്റ് നിയന്ത്രണങ്ങളോ ഉണ്ടാകില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ രോഗവ്യാപനം തീവ്രമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതും കഴിഞ്ഞ രണ്ട് ദിവസമായി ജില്ലാ കളക്ടർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനു, 12 പോലീസുകാർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് രോഗം സ്ഥിരീകരിച്ച ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. ഇപ്പോൾ 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം മാത്രവുമല്ല, ജില്ലയിലെ പൊതു സാഹചര്യം തന്നെ വരുന്ന മൂന്നാഴ്ച വളരെ നിർണായകമാണ് എന്ന് പറയുമ്പോൾ എന്താണ് പോലീസിലെ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ? രേണുക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസുകാർക്കിടയിൽ രോഗവ്യാപനം കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഇപ്പോൾ 12 പോലീസുകാർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവളം പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 4 പേർ, RRFലെ 5 പോലീസ് ഉദ്യോഗസ്ഥർ, ക്യാമ്പിലെ 2 ഉദ്യോഗസ്ഥർ എന്നീ വിഴിഞ്ഞം സ്റ്റേഷനിലെ 1 പോലീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ 12 പേർക്കാണ് ഇന്ന് രോഗവ്യാപനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിൽ രോഗം കൂടുന്ന സാഹചര്യത്തിൽ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ പോലീസുകാർക്കിടയിൽ രോഗം കൂടുന്ന രീതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നേരത്തെ രോഗം സ്ഥിരീകരിച്ച ഏതാണ്ട് 100 വ്യക്തികളുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് എടുത്ത പരിശോധനയിൽ ഏതാണ്ട് 5 പേർക്ക് മാത്രമാണ് കോവിഡ് ബാക്കിയുള്ളവർ നെഗറ്റീവായി എന്ന് ജയിൽ മേധാവി അറിയിക്കുകയും ചെയ്തു. അതേസമയം പോലീസുകാർക്കിടയിൽ കോവിഡിന്റെ വ്യാപനം കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രേണുക, യെസ്, അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, സംസ്ഥാനത്തിന്റെ ആകെ സാഹചര്യം നോക്കിയാൽ തന്നെയും കേസുകൾ ഉയരുന്ന സമ്പർക്ക രോഗികൾ കൂടുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരം ജില്ല ദിവസങ്ങളായി 1-2 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്.